നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ജോ ബൈഡൻ ഭരണകൂടത്തിന് രേഖാമൂലം ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ ഇറാൻ. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ റിപ്പോർട്ട് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപിനെ വകവരുത്താനുള്ള ഏതൊരു ശ്രമത്തെയും യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നുള്ള മുന്നറിയിപ്പ് സെപ്റ്റംബർ മാസത്തിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു അമേരിക്കക്കാരനാണ്. അമേരിക്കക്കാർക്ക് ആർക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ കോപ്പുകൂട്ടിയാലും അതൊരു യുദ്ധക്കുറ്റമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് അതിനുള്ള മറുപടി നൽകാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനു പിന്നാലെയാണ് ഒക്ടോബറിൽ ഇറാൻ അങ്ങനെ ഒരു ലക്ഷ്യമേ ഇട്ടിട്ടില്ല എന്ന്, ഇറാൻ അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല എന്ന് മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള സംഘർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ബൈഡൻ ഭരണകൂടത്തെ പോലെ ആയിരിക്കില്ല ട്രംപ് ഭരണകൂടം. അതിഭീകരമായ മാരകമായ തിരിച്ചടിയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഉറപ്പിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നുവെന്ന് ഇറാൻ ഇപ്പോൾ അമേരിക്കയോട് കാൽ പിടിച്ചു പറയുന്നു. തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് ഒക്ടോബർ 14 ഇറാൻ അമേരിക്കയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയിട്ടുവെന്ന് അമേരിക്കയ്ക്ക് തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ഒരു വിവരം കിട്ടിയിരുന്നു. അതിനുശേഷം സെപ്റ്റംബറിൽ അമേരിക്ക ഇറാന് അതീവ രഹസ്യമായി തന്നെ ട്രംപിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. തൊട്ടു പിന്നാലെ തങ്ങൾക്ക് ട്രംപിനെതിരെ യാതൊരുവിധ ആക്രമണവും നടത്താൻ നിലവിൽ പദ്ധതിയില്ല എന്ന് ഇറാനും നിലപാട് വ്യക്തമാക്കി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനെതിരായിട്ടുള്ള ഏതൊരു ആക്രമണത്തെയും രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു ബൈഡന്റെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് ഇറാന് മുട്ടുമടക്കേണ്ടി വന്നത്. ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായിട്ടുള്ള മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വകവരുത്തിയത് നമുക്ക് ഏവർക്കും അറിയാമായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ കീഴിലുള്ള ഖുദ്സ ഫോഴ്സ് വിഭാഗത്തിന്റെ കമാൻഡർ കൂടിയായിരുന്നു ഖാസിം സുലൈമാനി. ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ട അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ വകവരുത്തുക എന്നുള്ളത് ഇറാന്റെ പ്രതികാര നടപടിയായിരിക്കുമെന്നും ഇറാൻ അതിന് പദ്ധതിയിട്ടിരുന്നതായും അമേരിക്കൻ അധികൃതർ രഹസ്യാന്വേഷണ സേന തന്നെ പിന്നാലെ തുറന്നു പറഞ്ഞിരുന്നു. 2020 ജനുവരി 3 ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തായിരുന്നു ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയത്. ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ഇറാൻ ഇനി പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമമാർഗങ്ങളിലൂടെ പ്രതികരിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് യുഎനിലെ ഇറാൻ ദൗത്യ സംഘവും വ്യക്തമാക്കുന്നത്. എന്നാൽ ട്രംപിനെതിരെ ഈ വർഷം 2 വധശ്രമങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടമാകാവുന്ന ഏറ്റവും ക്ലോസ് റേഞ്ചിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഒരു തവണത്തേത്. പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ വെച്ച് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായതായിരുന്നു ആ സംഭവം. വെടിയുണ്ട ട്രംപിന്റെ ചെവിയിൽ തട്ടിയതിനെ തുടർന്ന് നേരിയ പരിക്ക് മാത്രം പറ്റി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ഈ സംഭവത്തിൽ ഫർജ ഷക്കേരി എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 51-കാരനായിട്ടുള്ള ഇയാൾ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വാടക കൊലയാളിയാണെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്കയും.